ഹായ് സ്റ്റുഡൻസ് എല്ലാവർക്കും കെം യൂണിവേഴ്സ് എന്ന കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് പ്ലസ് ടു കെമിസ്ട്രിയുടെ ചാപ്റ്റർ വൺ ആണ് അതിൽ സോളിഡ് സ്റ്റേറ്റിൽ സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡെൻസിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിൻ്റെ പ്ലേലിസ്റ്റിലുണ്ട് കാണാത്ത എല്ലാവരും ആ ഡീറ്റെയിൽഡ് വീഡിയോ കാണുക അതോടൊപ്പം തന്നെ ഈ പ്രോബ്ലം ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോസ് എല്ലാം പ്രയോജനപ്പെടുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഡെൻസിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം നോക്കാം അസ്യൂമിങ് ദാറ്റ് അലൂമിനിയം അറ്റോമിക് നമ്പർ ട്വൻറ്റി സെവൻ ഹാസ് എ ഡെൻസിറ്റി ഓഫ് ടു പോയിൻറ്റ് സിക്സ് ഗ്രാം സെൻറ്റിമീറ്റർ റൈസ് ടു മൈനസ് ത്രീ ആൻഡ് ഇറ്റ്സ് യൂണിറ്റ്സൽ ഹാസ് ആൻ എഡ്ജ് ലെങ്ത് ഓഫ് ഫോർ നോട്ട് ഫൈവ് പി എം വാട്ട് ടൈപ്പ് ഓഫ് ക്രിസ്റ്റൽ ലാറ്റിസ് ഈസ് ഫോർ ദി മെറ്റൽ ഇവിടെ ഒരു മെറ്റൽ തന്നിട്ടുണ്ട് അലൂമിനിയം അതിൻ്റെ അറ്റോമിക് മാസ് ഉണ്ട് അതോടൊപ്പം തന്നെ ഡെൻസിറ്റി തന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഡെൻസിറ്റി ഉണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഏത് ടൈപ്പ് ക്രിസ്റ്റൽ ആർട്ടിസ് ആണ് അപ്പോൾ ഏത് ടൈപ്പ് ക്രിസ്റ്റൽ ആർട്ടിസ് എന്ന് പറഞ്ഞാൽ നമ്മളവിടെ കണ്ടുപിടിക്കേണ്ട ഇസഡിൻ്റെ വാല്യൂ ആണ് ഇസഡ് ഇസഡീസുകളുടെ വൺ ആണെങ്കിൽ സിമ്പിൾ ക്യൂബിക് വരുന്നതും ഇസഡീസുകളുടെ ടു ആണെങ്കിൽ ബോഡി സെൻറ്റേർഡ് ഇസഡീസുകളുടെ ഫോർ ആണെങ്കിൽ ഫേസ് സെൻറ്റേർഡ് അപ്പോൾ അത് കണ്ടുപിടിച്ചെങ്കിൽ മാത്രമേ നമുക്കത് ഏത് ടൈപ്പ് ആണ് ഈ അലുമിനിയം മെറ്റൽ എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ അലൂമിനിയത്തിൻ്റെ അറ്റോമിക് മാസ് തന്നിട്ടുണ്ട് ഡെൻസിറ്റി തന്നിട്ടുണ്ട് പിന്നെ യൂണിറ്റ് സെൽ ഹാസ് ഹാസാൻ എഡ്ജ് ലെങ്ത് എഡ്ജ് ലെങ്ത് മീൻസ് എ എയും തന്നിട്ടുണ്ട് എ ഈസ് ഈക്വൽ ടു ഫോർ നോട്ട് ഫൈവ് പി എം ആണ് പിന്നീട് അടുത്തൊരു പോയിന്റ് നമ്മൾ യൂണിറ്റ് മസ്റ്റായിട്ട് നോക്കണം പ്രോബ്ലം ചെയ്യുന്ന സമയത്തെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ് യൂണിറ്റ് ഡെൻസിറ്റിയുടെ യൂണിറ്റ് ഗ്രാം സെൻറ്റിമീറ്ററൈസ് ടു മൈനസ് ത്രീയിലാണ് അതായത് ഇവിടെ സെൻറിമീറ്ററൈസ് ടു മൈനസ് ത്രീ ദാറ്റ് ഈസ് എഡ്ജ് ലെങ്തിൻ്റെ യൂണിറ്റ് ബേസ് ചെയ്താണ് എഡ്ജ് ലെങ്ത് ലെങ്തിന്റെ എയുടെ ആണ് അത് പൈക്കോമീറ്ററിലാണ് തന്നിരിക്കുന്നത് പി എം എന്ന് പറഞ്ഞാൽ പൈക്കോമീറ്റർ ആണ് അതിനെ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റണം അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഫസ്റ്റ് പറയാം ഡെൻസിറ്റി ഡി ഇസ് ഇക്വൽ ടു ഇസെഡ് എം ഡിവൈഡ് ബൈ എ ക്യൂബ് എൻ എ ഈ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിരിക്കുക ഇവിടെ ഇസഡ് ഇസ് ദി നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പ്രസൻറ്റ് ഇൻ ദ യൂണിറ്റ് സെൽ എം ഈസ് ഇവിടെ ഏത് ആറ്റമാണ് എടുത്തേക്കുന്നത് അറ്റോമിക് മാസ് ആണെങ്കിൽ മോളിക്കുലാ മാസ് എം എന്നതുകൊണ്ടാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ആറ്റം ആയതുകൊണ്ട് അറ്റോമിക് മാസ് എന്ന് കൺസിഡർ ചെയ്യുന്നു എ ഐസ് ദി എഡ്ജ് ലെങ്ത് എയുടെ ക്യൂബാണ് കണ്ടുപിടിക്കേണ്ടത് ഡി ഡിസ് ദി ഡെൻസിറ്റി എൻ ഐസ് ദി അവോഗാഡോ നമ്പർ അവോഗാഡ്രോ നമ്പർ എന്ന് പറഞ്ഞാൽ സിക്സ് പോയിൻറ്റ് നോ ടു ടു ഇൻറ്റു ടെൻ റൈസ് ടു ട്വൻറ്റി ത്രീ ആയിരിക്കും അത് നമ്മൾ അറിഞ്ഞിരിക്കുകയും വേണം ധന അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ആണ് കണ്ടുപിടിക്കേണ്ടത് ഇസഡ് കണ്ടുപിടിക്കാൻ ഇതിൻ്റെ ഡിനോമിനേറ്റർ വണ് എന്ന് കൊടുക്കുക ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കണ്ടുപിടിക്കേണ്ട ടേം ഇസഡ് ഇസ് ഈക്വൽ ടു ഇങ്ങനെ എഴുതുക ഇസഡിൻ്റെ കൂടെയുള്ള ടേംസ് ഏതാണെങ്കിലും അത് ഡിനോമിനേറ്ററി വരും ബാക്കി ഇത്രയും ന്യൂമറേറ്റ് വരും ഡി ഇൻ ടു എ ക്യൂബ് എൻ എ ഹോൾ ഡിവൈഡ് ബൈ ഇസൈഡിൻ്റെ കൂടെ വരുന്ന എം മാത്രമാണ് എം കൊടുക്കുക അപ്പോൾ ഏത് ടേം കണ്ടുപിടിക്കണമെങ്കിലും നിങ്ങൾ ഇതുപോലെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക ഇനി നമ്മുടെ ക്വസ്റ്റിനിൽ തന്നിരിക്കുന്ന വാല്യൂസ് നമുക്ക് നോക്കാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ദാറ്റ് ഈസ് ഈക്വൽ ടു അതായത് ഇവിടെ ഡെൻസിറ്റി ഡെൻസിറ്റി എന്ന് പറയുന്നത് ടു പോയിൻ്റ് സിക്സ് എന്നാണ് തന്നിരിക്കുന്നത് ഡെൻസിറ്റി ഇ പോയിൻ്റ് സിക്സ് ഇൻ എ ക്യൂബ് എന്ന് പറയുന്നത് ഫോർ നോട്ട് ഫൈവ് പൈക്കോമീറ്റർ ആണ് വൺ പൈക്കോമീറ്റർ എത്ര ആണ് നമ്മൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം സെൻറ്റിമീറ്ററിൽ ടെൻ റൈസ് ടു മൈനസ് ടെൻ മീ സെൻറ്റിമീറ്റർ ആണ് വൺ പൈക്കോമീറ്റർ ഈസികൾ ടെൻ റൈസ് ടു മൈനസ് ടെൻ സെൻറിമീറ്റർ അപ്പോൾ ഫോർ നോട്ട് ഫൈവ് ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് ടെൻ ദ ഹോൾ ക്യൂബ് ആണ് ക്യൂബ് ഇൻറ്റു എൻ എ അവോഗാഡ്രോ നമ്പർ സിക്സ് പോയിൻ്റ് നോട്ട് ടു ടു ഇൻറ്റു ടെൻ റൈസ് ടു ട്വൻറ്റി ത്രീ ഡി ഹോൾ ഡിവൈഡ് ബൈ എം ഇവിടെ തന്നിരിക്കുന്ന മാസ് മാസ് എന്ന് പറയുന്നത് അലുമിനിയത്തിൻ്റെ അറ്റോമിക് മാസ് ട്വൻറ്റി സെവൻ ഇത് ഇത്രയും കൂടെ കാൽക്കുലേറ്റ് ചെയ്യുക കാൽക്കുലേറ്റ് ചെയ്യുക മീൻസ് ഇവിടെ ഫോർ നോട്ട് ഫൈവ് ഉണ്ട് അതിന് മൂന്ന് പ്രാവശ്യം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം ഫോർ നോട്ട് ഫൈവിന് ത്രീ ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുക അത് അതിന് ടു പോയിൻറ്റ് സിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഇൻറ്റു സിക്സ് പോയിൻറ്റ് നോട്ട് ടു ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഇത്രയും ടേമുകൾ മൾട്ടിപ്ലൈ ചെയ്യുക അതോടൊപ്പം തന്നെ ടെൻ ഉണ്ട് ഈ കിട്ടിയേക്കുന്ന മൾട്ടിപ്ലൈ ചെയ്തതിനെ എല്ലാം കൂടി ഡിവൈഡഡ് ബൈ ട്വൻറ്റി സെവൻ എടുക്കണം ദെൻ ടെൻ പവർ എന്ന് പറയുന്നത് ടെൻ റൈസ് ടു മൈനസ് ടെൻ ഹോൾ ക്യൂബെന്നാണ് ഇൻറ്റു പിന്നീട് ഒരു ടെൻ പവറും കൂടെ ഉണ്ട് ടെൻ റൈസ് ടു ട്വൻറ്റി ത്രീ എന്ന് പറയുന്നത് അതായത് ഇത് ഇത്രയും കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പം ടെൻ റൈസ് ടു മൈനസ് തേർട്ടി കിട്ടും ദാറ്റ് ഈസ് എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ എന്ന് പറയുന്നത് എ റൈസ് ടു എം ഇൻ ടു എൻ ആ പവറിലാണ് ഇത് വന്നിരിക്കുന്നത് ടെൻ റൈസ് ടു മൈനസ് ടെൻ ദ ഹോൾ ുള്ളത് ഇൻ ടു ടെൻ റൈസ് ടു ട്വന്റി ത്രീ ഇവിടെ ടെൻ റേസ് ടു മൈനസ് തേർട്ടിയും ട്വൻറ്റി ത്രീയുമാണ് അതായത് ഈസ് ഈക്വൽ ടു ടെൻ റൈസ് ടു മനസ്സ് സെവൻ എന്നായിരിക്കും നമുക്കവിടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് അപ്പോൾ ഇത് ഈ ടേം എല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്ത് ട്വൻറ്റി സെവൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വാല്യൂ ത്രീ പോയിൻ്റ് എയ്റ്റ് എന്നാണ് വാല്യൂ കിട്ടുന്നത് ടെൻ റേസ്റ്റ് മൈനസ് സെവൻ കൂടി മൾട്ടിപ്ലൈ ആ കിട്ടുന്ന ഒരു വാല്യൂ ആണ് ത്രീ പോയിന്റ് എയ്റ്റ് ഇതിന് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്ത് ഫോർ എന്നെടുക്കും ത്രീ പോയിൻ്റ് എയ്റ്റ് എന്ന് വെച്ചാൽ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇസഡി സികൾ ടു വൺ ഫോർ സിമ്പിൾ ക്യൂബിക്ക് ഇസഡ് ഇ സികൾ ടു ഫോർ ബോഡീസ് എൻ്റെ ഇസഡി സികൾ ടു ഫോർ ഫോർ ഫെയ്സെൻഡ് ക്യുബിക് യൂണിറ്റ് സെൽ അപ്പോൾ ഈ ത്രീ പോയിന്റ് എയ്റ്റ് എന്ന് പറയുന്നത് ഫോറിനോട് അടുത്ത് വരുന്ന വാല്യൂ ആണ് അതുകൊണ്ട് അതിനെ ഫേസ് സെൻഡ് എഫ് സി സി എന്ന് എടുക്കും അപ്പോൾ ഈ തന്നിരിക്കുന്ന ക്രിസ്റ്റലിനകത്തുള്ള വാട്ട് ടൈപ്പ് ഓഫ് ക്രിസ്റ്റൽ ലാറ്റിസ് ഈസ് ഫോർമെറ്ററിൽ എന്നാണ് ഫോർ വന്നു കഴിഞ്ഞാൽ അത് എഫ് സി സി ആണ് ഫേസ് എൻഡ് ക്യൂബിക് യൂണിറ്റ് സെൽ വരുന്ന തരത്തിലുള്ള ക്രിസ്റ്റൽ അല്ലെങ്കിൽ എഫ് സി സി ആണ് അതിനകത്ത് വരേണ്ടത് അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പ്രോബ്ലം ചെയ്യുമ്പം എ ക്യൂബ് അതൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ചെയ്യുക ഈ ക്യൂഷൻ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ അതായത് എന്നൊക്കെ പറയുന്ന കിട്ടുന്ന ഡീറ്റെയിൽഡ് വീഡിയോ പ്ലേലിസ്റ്റിൽ നോക്കിയാൽ മതി നിങ്ങൾക്ക് കാണാൻ കഴിയും ഇനി നിങ്ങളൊരു ക്വസ്റ്റിൻ വർക്കൗട്ട് ചെയ്യുക ക്വസ്റ്റിൻ കൂടി തരാം എ ഫേസ് എൻഡ് ക്യൂബിക് എലമെന്റ് അറ്റോമിക് മാസ് സിക്സ്റ്റി ഹാസ് എ സെൽ എഡ്ജ് ഓഫ് ഫോർ ഹൺഡ്രഡ് പി എം വാട്ട് ഈസ് ഇറ്റ്സ് ഡെൻസിറ്റി അതായത് ഇവിടെ ഫേസ് ഫെയ്സെൻഡ് ക്യൂബിക് യൂണിറ്റ് സെൽ അതായത് എഫ് സി സി സിന്ന് തന്നിട്ടുണ്ട് എഫ് സി സി ആണ് ഇസെഡ് ഇ സികൾ ഫോർ ആയിരിക്കും അറ്റോമിക് മാസ് അല്ലെങ്കിൽ എം തന്നിട്ടുണ്ട് സിക്സ്റ്റി ഹാസ് ഐ എഡ്ജ് ലെങ്ത് എഡ്ജ് ലെങ്ത് മീൻസ് എ ആണ് ഫോർ ഹൺഡ്രഡ് പൈക്കോമീറ്റർ ആണ് പൈക്കോമീറ്ററിനെ ടെൻ റേസ്ഡ് മൈനസ് ടെൻ ലേക്ക് കൺവേർട്ട് ചെയ്ത് സെന്റിമീറ്റർ ആക്കുക ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഡെൻസിറ്റി ഡി ആണ് റോ അല്ലെങ്കിൽ ഡി ഡെൻസിറ്റിയെ ഡി എന്നും കൊടുക്കാറുണ്ട് റോ എന്നും കൊടുക്കാറുണ്ട് ഏതാണോ നിങ്ങൾ നിങ്ങളുടെ ടെസ്റ്റിൽ ഫോളോ ചെയ്യുന്നത് അതനുസരിച്ച് ചെയ്യുക ഡി എന്നും എടുക്കും റോ എന്നും ഡി ഈസ് ഈക്വൽ ടു ഇപ്പോൾ പഠിച്ച അനുസരിച്ച് ഇസഡ് ഡിവൈഡ് ബൈ എ ക്യൂബ് എൻ എ എന്നാണ് വെർ എൻ എ ഇസ് ദി അവോഗാഡോ നമ്പർ സിക്സ് പോയിൻറ്റ് നോ ടു ടു ഇൻറ്റു ടെൻ റൈസ് ടു ട്വൻറ്റി ത്രീ ആണ് അപ്പോൾ ഇതിൽ ബാക്കി എല്ലാ ടേംസും ഉണ്ട് ഇസഡ് എം എൻ എല്ലാം ഉണ്ട് എല്ലാം കൂടി ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് നിങ്ങൾ ചെയ്ത് നോക്കണം ഈ ആൻസർ തന്നെ കിട്ടുന്നുണ്ടോ എന്ന് ചെയ്ത് നോക്കാം ോക്കാനും കൂടി ശ്രമിക്കുക ഇത് എല്ലാ എക്സാമുകൾക്കും ആയിട്ടുള്ള എക്സാം നീറ്റ് എക്സാം ജെ ഇ എക്സാം എല്ലാ കോമ്പറ്റീറ്റീവ് എക്സാമുകൾക്കും നിങ്ങൾക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് പഠിച്ചിരിക്കണം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത എല്ലാ കുഞ്ഞുങ്ങളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്